എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പരുമല തിരുമേനിയുടെ വീട്ടിൽ നിന്ന് വീണ്ടും നമ്മൾ മുളന്തുരുത്തി പള്ളിയിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം നമ്മൾ കയറിയത് മുളന്തുരുത്തിയിലെ പഴയ പള്ളിയിലാണ്. ഇനി നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് പുതിയതായി നിർമ്മിച്ച പള്ളിയിലേക്കാണ്. പഴയ പള്ളിയിലെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് പോയി കണ്ടു നോക്കൂ. അങ്ങനെ നമ്മൾ ഭക്തിപൂർവം നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ അമ്മാച്ചനാണ്, അമ്മയുടെ ആങ്ങള. ആങ്ങളൊക്കെ ഈ പള്ളിയിലാണ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയിലെക്കുറിച്ചുള്ള വിശേഷങ്ങളും എല്ലാം എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചു. പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പരുമല തിരുമേനി സ്മൃതി മണ്ഡപം എന്നുള്ള ഒരു ബോർഡ് എൻ്റെ കണ്ണിലുടക്കി. അതിനുള്ളിൽ എന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷ മൂലം ഞാനൊന്ന് കയറി നോക്കി. മേൽക്കൂരയിലുള്ള ഈ ചിത്രരചന എന്നെ വളരെയധികം ആകർഷിച്ചു. ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, എൻ്റെ കൂട്ടുകാരായ നിങ്ങളും കൂടി ഇത് കാണണ്ടേ? എന്നാൽ കഴിയുന്ന വിധം ഇതിൻ്റെ വീഡിയോ ഞാൻ പകർത്തിയെടുത്തിട്ടുണ്ടേ. അത് മാത്രമല്ല, ഇവിടെ ഒരു നിലവിളക്ക് കത്തിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ പരുമല തിരുമേനിയുടെ മാതാവ് ഉപയോഗിച്ചിരുന്ന വിളക്കാണിത്. സ്മൃതി മണ്ഡപത്തിലെ കാഴ്ചകൾക്ക് ശേഷം പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഒട്ടും തിരക്കൊന്നുമില്ലാതെ നമുക്ക് ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരിടം. കുറേയധികം സമയം ഞാനും എൻ്റെ കുടുംബവും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഹാലൻ വിശുദ്ധ മദ്ബഹ ശുശ്രൂഷകനായതുകൊണ്ട് അവന് മദ്ബഹയിൽ കയറി പ്രാർത്ഥിക്കാനുള്ള അവസരവും ലഭിച്ചു. വിശുദ്ധ മദ്ബഹയുടെ തൊട്ട് താഴെയായിട്ട് രണ്ട് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്ന് പരിശുദ്ധ പട്ടശ്ശേരി തിരുമേനിയുടെ തിരുശേഷിപ്പാണ്. രണ്ടാമത്തെ തിരുശേഷിപ്പ് നമ്മുടെ പരുമല കൊച്ചു തിരുമേനിയുടെ തിരുശേഷിപ്പാണ്. 2017 ഇതിവിടെ സ്ഥാപിതമായത്. അങ്ങനെ നമ്മുടെ മുലന്തുരുത്തി പള്ളിയെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 1, പാർട്ട് 2, അതായത് മുളന്തുരുത്തി പഴയ പള്ളിയെക്കുറിച്ചുള്ളതും പരിശുദ്ധ പരുമല തിരുമേനിയുടെ വീടും വെട്ടിക്കൽ തേറയും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.